एवरी वन वेलकम बैक टू अवर चैनल फ्रेंड्स नसीब नाम इन वीडियो नोक 2021 नमु रिलीस आहा डिजिटल स्ट्रीमिंग प्लेटफॉर्म नमु रिलीस प्ले बैक तेलुगु मूवी नोक ईर मूवी और टाइम ट्रावल और मिस्ट्री मूवी आना नमुक सूचि आवल मेक सीमें सो ईर सीमेपी ना नोक आदमी परार्यम एडियो आदमी का दयवेद चानल सपोर्ट सब्सक्राइब तोटड़ बेलोद क्लिक या मत वीडियो नोटिफिकेशन ओरों वरिद्ध ईर मूवी प्लोट एम चोच നമ്മുടെ സിനിമയുടെ കഥാനായകൻ ഒരു വീട്ടിലേക്ക് താമസത്തിന് പോവാണ്. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് താമസത്തിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ടെലിഫോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇടി വെട്ടുകയാണ്. ഒരു ഇടി എത്തിയതിന് ശേഷം ആ ഒരു ടെലിഫോണിൽ ഒരു കോൾ വരാണ്. സോ ഒരു കോൾ വരും. അപ്പോൾ ആരാണ് ഈ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് കോൾ വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും കഥാനായകൻ അറിയില്ല. സോ അപ്പോൾ എന്തായാലും ആദ്യമേ വരുന്നൊരു കോളല്ലേ, ഒന്നെടുത്ത് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ആരാണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കോളെടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ കോളെടുത്ത് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ലേഡിയാണ് സംസാരിക്കുന്നത്, ഒരു ഗേളാണ്. സോ പുള്ളിക്കാരി വിളിക്കുന്നത് 1993 നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കഥാനായകൻ ഉള്ളത് 2019. സോ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് ഒരു കാള് വരാണ് ടെലിഫോൺ വഴി. അപ്പോൾ ഒരു കോള് വന്നതിന് ശേഷം കഥാനായകൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പെൺകുട്ടി എന്തിന് ഈ ഒരു ഫോണിൽ കൂടെ ഇപ്പോൾ ഈ ഒരു 1993 നിന്നും 2019 ഒരു കോള് കണക്റ്റായി വിളിക്കണം, ആ ഒരു കോൾ എങ്ങനെ അവിടെ വന്നു, സോ ആരെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടി വിളിച്ചത്, വിളിച്ചെങ്കിൽ ആ ഒരു കോൾ എങ്ങനെ നമ്മുടെ കഥാനായകന് കിട്ടി, കോള് കിട്ടിയതിന് ശേഷം ഇവിടെ എങ്ങനെ ഒരു ടൈം ട്രാവലിംഗ് നടക്കുന്നുണ്ട്, അവിടെ മാറാൻ പോകുന്ന കഥയുടെ ആ ഒരു പ്ലോട്ട് എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നതാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളീയൊരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ എനിക്കൊരു സിനിമയിൽ പോസിറ്റീവായിട്ട് ടച്ച് ചെയ്തൊരു കാര്യം, സിനിമയുടെ ആ ഒരു സ്റ്റോറി അവർ മേക്ക് ചെയ്തിരിക്കുന്ന രീതികൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സുകൾ വലിയ ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല, പക്ഷേ പ്ലേ ചെയ്ത ആൾക്കാരൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ, നമുക്കൊരു ബോറിംഗ് ഒന്നും വരാത്ത രീതിയിൽ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അത് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മളീ ഒരു സിനിമ ലൈറ്റായിട്ട് മേ ബി കണ്ടുപോകും എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നമ്മളീ ഒരു സിനിമ കണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ അവരുടെ ഡയലോഗ് ഡെലിവറി അത് ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞേ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ, റിയലിസ്റ്റിക് ആയിട്ട് അവർ നല്ലൊരു രസകരമായിട്ടുള്ള പ്ലോട്ടിൽ അവർ ഡയലോഗ് ഡെലിവറി നടത്തിയിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയൊരു മോശമല്ലാത്ത രീതിയിൽ തട്ടിയും മുട്ടിയും പോകുന്ന രീതിയിലൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാരക്ടേഴ്സൊക്കെ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ബെറ്ററാണ്. ഇനി നമ്മൾ ബേസിക്കായിട്ടുള്ള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ സൗണ്ട് ഡിസൈൻസും ആ ഒരു സൗണ്ട് സ്കോർ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് ഡിസൈൻസ് ആണെങ്കിലും ആ ഒരു മ്യൂസിക് ഒക്കെ തന്നെ കുറച്ച് ബെറ്റർ ആണ്. ആ ഒരു വിഷ്വൽസിനനുസരിച്ച്, ആ ഒരു സിനിമയുടെ ആ ഒരു കൺസെപ്റ്റിനനുസരിച്ച് വേണ്ട രീതിയിൽ വേണ്ട വിഷ്വൽസിന് ആ ഒരു വേണ്ട സീനിന് ആ ഒരു സൗണ്ട്സ് അവർ കൊടുത്തിട്ടുണ്ട്, ആ ഒരു മ്യൂസിക് അവർ കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു എന്താണ് അവിടെ കാണിക്കുന്ന ആ ഒരു വിഷ്വൽ, അതിനുള്ളിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് പോകുന്ന രീതിയിലൊക്കെ തന്നെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ബട്ട് സിനിമയുടെ നെഗറ്റീവിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു സിനിമ പുതുമകളൊന്നും തരുന്നില്ല, എല്ലാം നിങ്ങൾക്ക് പഴമകളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ പല സിനിമകളും നിങ്ങളുടെ ഉള്ളിലേക്ക് ഓർമ്മ വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പല റൊമാൻറ്റിക് മൂവീസുകളും നിങ്ങളുടെ ലൈഫിലേക്ക് ഓർമ്മ വരും. പിന്നെ അതുപോലെ തന്നെ റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരില്ല, പക്ഷേ എങ്കിലും പല സിനിമകളും നിങ്ങളെ കണ്ണിൽ കണ്ടിട്ടുള്ള പല പടങ്ങളും, എനിക്ക് തോന്നുന്നത് ആൾവേസ് എല്ലാ മൂവീസുകളിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ പുതുമകളൊന്നും തരില്ല. പിന്നെ നിങ്ങൾക്കൊരു ഒരു നോർമൽ ഒരു സിനിമ കണ്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്, വലിയൊരു പുതുമകളൊന്നും ഇല്ലാത്തൊരു സിനിമ കണ്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം വെറുതെ കളയാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാം. അത്ര എനിക്ക് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പേഴ്സണലായിട്ട് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 5.5 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങളിതിന് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ അഹയിലൊക്കെ പോയിട്ട് ഈ ഒരു സിനിമ വെറുതെ കണ്ട് ടൈം വേസ്റ്റ് ആക്കി കളയേണ്ട എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കാം. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിയേഴ്സ്. ലവ് യു ആൾ.